പത്തറുപത് വർഷം മുമ്പ് തെക്കുനിന്നൊരു നമ്പൂതിരി ഈ മേലയിടത്ത് ഗ്രാമത്തിലേക്ക് പുഴ കടന്നു വന്നു. ജ്ഞാനിയായിരുന്നു, തന്ത്രിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി മൂന്ന് കാലങ്ങളുടെയും കളം അദ്ദേഹം കൃത്യമായി വരച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിന്റെ കളം വരച്ചപ്പോൾ മാത്രം തെറ്റിപ്പോയി. ആളെ മനസ്സിലായി കാണും. മേലയിടത്ത് ഭഗവതിയുടെ പഴയ ശാന്തിക്കാരൻ നമ്പൂതിരി. എന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെയല്ലോ. എന്താണാവോ ശാന്തിക്കാരൻ തിരുമേനിയുടെ മകനല്ല നിങ്ങളെന്ന്? അങ്ങനെ ഒരു പ്രചരണം ഞാനും കേട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് മുമ്പേ എന്റെ അച്ഛനും കേട്ടിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഞാൻ വയറ്റി കിടക്കുമ്പോ തന്നെ എന്റെ അമ്മയിട്ടേച്ച് അദ്ദേഹം എങ്ങോ പോയത്. പാവം പോറ്റിയമ്മ പ്രസവിച്ച അച്ഛനില്ലാത്ത കുട്ടിക്ക് ലോകം നൽകിയത് എന്താണെന്നറിയോ? പട്ടിണി, അവജ്ഞ, പുച്ഛം. പത്തോ പന്ത്രണ്ടോ വയസ്സിൽ അക്കരയ്ക്ക് വഞ്ചി കയറുമ്പോൾ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു മനസ്സിൽ. ഇരുപത്തിയെട്ടാം വയസ്സിൽ തിരിച്ചു വന്നിറങ്ങുമ്പോൾ അത് നിറവേറ്റാനുള്ള കരുത്തുമുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങോട്ട് പറയുന്ന എന്തിനാച്ചാ? കലാകാരനാണ്, അറിവുള്ളയാളാണ്, എന്നെപ്പോലുള്ള ഒരാളുടെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാവും. ഓ, നൃത്തക്കാരിയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ ആളുകൾ എന്നെ തല്ലാൻ വന്ന രാത്രി തന്നെ വ്യക്തമായി നിങ്ങളെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ ശരിക്കും നേർക്കുനേർ വന്നിരിക്കുന്നു. ഈ ഒരു കൂടിക്കാഴ്ച എപ്പോ വേണമെങ്കിലും ഉണ്ടാകാമെന്ന് എനിക്കും അറിയാമായിരുന്നു. മനസ്സിലായി. ഓരോ ഉത്സവകാലത്തും പുതുതായി എന്തൊക്കെയോ അറിയാൻ നീ പുഴ കടന്നു വരുന്നത് ഈ മഠത്തിലിരുന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്കറിയേണ്ടത് എന്റെ അച്ഛന്റെ മരണത്തിന്റെ കാരണവും അതിന്റെ കാരണക്കാരെയുമാണ്. എത്രയോ വ്യക്തം, ഉത്സവരാത്രിയില് തറവാട്ടുകാരി ചേരി തിരിഞ്ഞ് പോരടിച്ചപ്പോ പക്ഷം പിടിക്കാൻ പോയ നിന്റെ അച്ഛൻ വെട്ടും കുത്തുമേറ്റ് വീഴുന്നത് ഞാൻ മാത്രമല്ല എത്രയോ പേർ കണ്ടതാണ്. അങ്ങനെ ഒരു ഉത്തരം കൊണ്ട് കാര്യം തീരൂ. തറവാട്ടിലെ ഈ ചേരിപ്പോരിന്റെ പുരാണം മേലയിടത്ത് ഗ്രാമത്തിന്റെ നാടോടി കഥയാക്കിയത് നിങ്ങളുടെ വിജയം. എനിക്കറിയേണ്ടത് അതിന്റെയും പിന്നിലെ കഥയാണ്. കഥ പറയാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നന്നായി അത് പറഞ്ഞ് കൈനിറയെ കാശും വാങ്ങി സന്തോഷമായിട്ട് മടങ്ങിപ്പോവ. അല്ലാതെ നിഴലിന്റെയും നീന്തൽക്കുളത്തിന്റെയും ഒക്കെ ചരിത്രം അറിഞ്ഞേ പോകുമെന്ന് വെച്ചാ പത്തിരുപത് കൊല്ലം മുമ്പുള്ള ഒരു രാത്രി വീണ്ടും ആവർത്തിച്ചെന്ന് വരും. വേണ്ട. ആരുമില്ല ഇവിടെ. എല്ലാരും ഉറങ്ങി. തിരുമേനി വന്നിരിക്കണോ? ഉറങ്ങിയവരെ ഉണർത്തണ്ട, അമ്മയാണല്ലേ. കലാകാരി കുട്ടിക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയോ അറിയണമെന്ന് കേട്ടു. രക്ഷകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവൾക്കറിയേണ്ടത് നിങ്ങളിലൂടെ ഒന്ന് അറിയിക്കാവെന്ന് കരുതി വന്നതാ. പകല് എന്നെ പോലൊരാള് ഇവിടെ വന്ന് കേറിയാലേ അതങ്ങോട്ട് ശരിയാവില്ലോ. അവള് കുട്ടിയാണ്. അറിവുകേടുവിന്റെ പേരും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ക്ഷമിക്കുക. ആ കഥാപ്രസംഗക്കാരൻ ചെക്കനുമായിട്ടുള്ള കൂട്ട് അത്ര നല്ലതല്ല. അതവളോട് അവൾ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത്? കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ. ഇവിടെയോ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കൊരൽപ്പം വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ആണുവാശാരി, പഴയ കത്തിയുടെ മൂർച്ച ഓർമ്മയുണ്ടല്ലോ. പുതിയ കത്തിക്ക് അതിനേക്കാൾ മൂർച്ച വേണം.
പേടിയുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്രത്തിനെ കാണിക്കുന്നവരെ പിടിച്ച് നാല് പിടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. ബി കെ പി സാറിന്റെ പരിപാടി എന്താ? എന്തായാലും പത്തൊന്നോടെ നിന്നതല്ലേ ജയദേവൻ സാറിന് ചോറും തിന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്നും ഭവിക്കുമെന്ന്. വെടിയെങ്കി വെടി, വടിയെങ്കി വടി, എന്തിനു ഏതിനും മനോജ് കുമാർ റെഡി. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? എടി കല്യാണി, ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്നാ തോന്നണേ. പക്ഷെ പകലായിരുന്നു, വല്ല മരക്കൊമ്പിലും കയറിയിരുന്ന് കാണാമായിരുന്നു. തല പോകണ്ടെങ്കിൽ വല്ല കാളവട്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. ഇന്നലെ പോലീസ് വരുവാവോ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇതുപോലൊരു ഉത്സവത്തിന് ഇവന്മാര് തമ്മിൽ തല്ലിയതും നമ്മൾ രണ്ടുപേരും പേടിച്ച് ചാമ്പക്കൂനെ കയറി കിടന്നതൊക്കെ അങ്ങ് മറന്നോ? ഇതിപ്പോ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കുന്ന തോന്നുന്നു. എന്നാ പിന്നെ പോലീസ് വന്നത് തന്നെ? അയ്യാ പോലീസ്! അയ്യോ പെണ്ണന്തിയെ! അപ്പൊ എന്നെ തനിച്ചാക്കിയിട്ട് ചേട്ടനു പോവാണോ? പഴയ ആ മനോബലൊക്കെ കെ കെ ചിറ്റിന് ഇപ്പൊ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടി കുട്ടിയുടെ രക്ഷ നോക്കിയോളൂ. ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാ. അപ്പൊ ചിട്ടിപ്പണൊക്കെ? ചിട്ടിപ്പണൊക്കെ പോട്ടെ, മനുഷ്യന്റെ ജീവനല്ലേ വരുത്. തെക്കുമുറന്നും വടക്കുമുറന്നും പറഞ്ഞ് കൊറേ പിശാചികൾ ആയുധമായിട്ട് നടക്കല്ലേ? അതിന് ചിട്ടിച്ചേട്ടൻ രണ്ട് ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായനക്കി. ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും, കുട്ടിക്കും ഉണ്ടാവും ഒരു ജന്മം. അന്ന് നായ നക്കാണ്ടിരുന്ന നമുക്ക് കുട്ടി ഏത് ഇതിക്കിരിക്കാ ഓടണം വെച്ചാൽ അത് പറ, എന്നിട്ട് വേണം എനിക്ക് അതിനെതിരെ ഓടാൻ.